അപ്പൊ നമ്മളുടെ മാർച്ചിലെ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നിങ്ങൾ നമ്മളുടെ ടൈം ടേബിൾ ഒക്കെ നോക്കി ഓരോ ദിവസവും ഏതൊക്കെയാണ് എക്സാംസ് എന്നൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ടൈം ടേബിളിന്റെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള അഥവാ നമ്മുടെ ഫൈനൽ എക്സാം റിലേറ്റ് ആയിട്ടുള്ള ടൈം ടേബിളിൽ വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എന്റെ കുട്ടികളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ കാണണം കേട്ടോ മക്കളെ. അപ്പൊ ഇപ്പൊ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം നമ്മളുടെ 9th ക്ലാസ് അതേപോലെ തന്നെ 8th ക്ലാസ്സില് കുറച്ച് ഡിഫറൻസസ്, അതായത് നമ്മുടെ ടൈം ടേബിളില് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ മിസ് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മിസ് ഇതാ പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ മക്കളെ. അപ്പൊ നമ്മളുടെ എക്സാം ആണ്, അപ്പൊ ഒരു തെറ്റുകളും നമുക്ക് വരുത്താനുള്ള ഒരു ചാൻസ് നമുക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്റെ കുട്ടികൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്തൊരു നിങ്ങളുടെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്പൊ അപ്പൊ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്യാതിരിക്കുന്നവർ വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ് ആ ഒരു മാറ്റം? നമ്മുടെ ടൈം ടേബിൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈം ടേബിളിൽ വന്നിട്ടുള്ള ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മിസ് വേഗം ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല, അപ്പൊ ഇത് വന്നിരിക്കുന്നത് 20th തീയതിയാണ് ഈ സർക്കുലർ പുറത്തു വന്നിട്ടുള്ളത്, അതായത് ഇന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ് ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല, നമ്മളുടെ 2023-24 അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷകളുടെ ടൈം ടേബിൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ചേഞ്ച് ആണ്. ഇനി നമുക്ക് വേണ്ട ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്ന മിസ് പറഞ്ഞുതരാം. അതായത് ഹൈസ്കൂൾ വിഭാഗം 8-9 ക്ലാസ്സുകൾ, അതായത് ക്ലാസ് 8-ലെയും ക്ലാസ് 9-ലും പഠിക്കുന്ന മക്കളുടെ പരീക്ഷാ സമയം ഉച്ച കഴിഞ്ഞാണ് നടത്തുന്ന രീതിയിലേക്ക് പുനഃക്രമീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് 8th ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ 9th ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് എക്സാം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമാണ്, രാവിലെ അല്ല എക്സാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് 14th തീയതി, അതായത് മാർച്ച് 14 നടത്താൻ നിശ്ചയിച്ചിരുന്ന 8th ക്ലാസ്സിന്റെ, ഓക്കെ, 8th സ്റ്റാൻഡേർഡിന്റെ കലാകായിക പ്രവൃത്തി പരീക്ഷ, അതായത് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലേ, ആ വർക്ക് എക്സ്പീരിയൻസ് 16th തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, 14th തീയതി. അപ്പൊ ക്ലാസ് 8th ക്ലാസ് വരെ ശ്രദ്ധിക്കുക, എന്താണ് 14th തീയതി നടത്താൻ ഇരുന്ന നമ്മളുടെ കായിക, അതായത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, ഓക്കെ, കലാകായിക പ്രവൃത്തി പരിചയ മേള എന്ന് പറയുന്ന ആ ഒരു കലാകായിക പ്രവൃത്തി പരിചയ പരീക്ഷ 16th തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ 16th തീയതി അന്ന് നടത്താനിരുന്ന 8th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ്, അപ്പൊ ആ സോഷ്യൽ സയൻസ് 14th മാറ്റുന്നത്. അപ്പൊ രണ്ടെണ്ണം ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. 14th നടത്താനിരുന്ന വർക്ക് എക്സ്പീരിയൻസ് 16th മാറ്റി, ആൻഡ് 16th നടത്താനിരുന്ന സോഷ്യൽ സയൻസ് എന്തിലേക്ക് മാറ്റിയിട്ടുണ്ട്? 14th മാറ്റിയിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ സയൻസ് 14th തീയതിയിലേക്ക് വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ മുന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി 20, അതായത് 9th ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ 27/3/2024 9th ക്ലാസ്സിലെ പരീക്ഷ രാവിലെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ മക്കളെ, അപ്പൊ മനസ്സിലാക്കുക, 27th തീയതി നടക്കാനിരിക്കുന്ന 9th ക്ലാസ്സിന്റെ പരീക്ഷ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? രാവിലെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 8th ക്ലാസ്സിലെയും 9th ക്ലാസ്സിലെയും കുട്ടികളുടെ ടൈം ടേബിളിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഒരു വലിയ മാറ്റം തന്നെയാണ് അല്ലെ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ കാര്യം ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരും, ഓക്കെ, എല്ലാവർക്കും എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും മാറ്റങ്ങളും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ വരാമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ആൻഡ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഡെയിലി 7:30 നമുക്ക് ലൈവുകൾ ഉണ്ട്, അപ്പൊ ആ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക. ഈ വർഷത്തെ 2023-24 അധ്യയന വർഷത്തെ പരീക്ഷ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എഴുതാം, ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.